എവർക്ക് സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സര ആശംസകൾ. ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു ചെറിയൊരു സ്ഥലത്തേക്കാണ്, പറശ്ശിനിക്കടവ്. പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പറശ്ശിനിക്കടവ് ഏറെ പ്രശസ്തി ആർജിച്ച ഒരു സ്ഥലമാണ്. പറശ്ശിനിക്കടവ് മുത്തപ്പ ക്ഷേത്രം, മുത്തപ്പ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് സ്നേക്ക് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം 8 മാസത്തെ കൊറോണ കാലയളവിന് ശേഷം ഇപ്പം സ്നേക്ക് പാർക്ക് ഓപ്പൺ ആയിട്ടുണ്ട്. അവിടേക്കാണ് ഇന്നത്തെ യാത്ര. ഇനി എന്തായാലും നമുക്ക് സ്നേക്ക് പാർക്കിലെ കാഴ്ചകളും വിശേഷങ്ങളുമായി തിരികെ വരാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ ഇവിടെ എത്തി. ഇതിൻ്റെ പ്രവേശന സമയം രാവിലെ 8 മണി മുതൽ 5 മണി വരെയാണ്. ടിക്കറ്റ് ചാർജ് അറിയത്തില്ല, നമുക്ക് ചോദിച്ച് നോക്കാം. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് നമുക്കിതിന് ഉള്ളിലേക്ക് കയറാം. നമ്മളിപ്പോൾ ഉള്ളിൽ കയറി. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് 40 രൂപയാണ് ഒരാൾക്ക്. നമ്മളിവിടെ സ്നേക്ക് പാർക്കിലേക്ക്, കണ്ണൂരിൽ നിന്ന് 17 കിലോമീറ്ററാണ് ഇവിടേക്കുള്ളത്. കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പ ഹൈവേയിൽ ധർമ്മശാല എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വലത്തോട്ടേക്ക് തെറ്റിയാണ് നമുക്കിവിടെ ഇപ്പോൾ സ്നേക്ക് പാർക്കിലേക്ക് എത്താൻ വേണ്ടി പറ്റുക. എൻ്റെ കൂടെ ഇപ്പം അനീഷുണ്ട്. ഞാനും അനീഷ് ഒപ്പരാണ് വന്നത്. മുന്നേ നമ്മൾ വീഡിയോ എടുത്ത പോലെ അനീഷിൻ്റെ നമ്മുടെ ഐഫോണിൽ നിന്നാണ് ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ വരുന്നത്. എൻ്റെ ഒരു വീഡിയോ, എൻ്റെ ഒരു ഫോണിപ്പോൾ വൈകാതെ വരും അടുത്ത ആഴ്ച. അറിയാവുന്നതായ ഒരു ക്ഷേത്രമാണ് മുത്തപ്പൻ ക്ഷേത്രം. വളരെയേറെ പ്രശസ്തി ആർജിച്ച പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ഇവിടെ നിന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ ഈ ഒരു ഇവിടത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് മുത്തപ്പൻ ക്ഷേത്രം, പിന്നെ ഇവിടെ ഒരു വിസ്മയ തീം പാർക്ക് ഉണ്ട്. അതിന് നിലവിൽ ഇപ്പോൾ കൊറോണയായിട്ട് ഓപ്പണല്ല. പിന്നെ ഇത് സ്നേക്ക് പാർക്ക്, അങ്ങനെ ഇവയൊക്കെ കവർ ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു യാത്ര പ്ലാൻ ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത്. നമ്മളിപ്പോൾ അക്കേരം കണ്ട് പുറത്തിറങ്ങി. ഇനി മറ്റ് മൃഗങ്ങളുടെ സ്ഥലത്തേക്കാണ് നമ്മുടെ യാത്ര. സ്നേക്ക് പാർക്കിൽ ഏകദേശം ഒരു 10 വർഷം മുമ്പ്, ഇതാ എൻ്റെ പഴയ പണി ഇതായിരുന്നു. ഈ കട്ടയൊക്കെ ഞാൻ വെച്ചതാണ് കേട്ടോ. ഏകദേശം ഒരു 10 വർഷം മുമ്പ് ഈ കട്ടകളൊക്കെ, ഇൻ്റർലോക്കൊക്കെ വെച്ചതാണ്. ഇന്നിപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞതിൻ്റെ ഒരു തിരക്കുണ്ട്, വെക്കേഷൻ്റെ ഇതായതുകൊണ്ട്. നമ്മളിപ്പോൾ ശനിയാഴ്ചയാണ് വന്നത്, 26-ാം തീയതിയാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. ഇന്ന് തന്നെ ഇതൊന്ന് അപ്ലോഡ് ചെയ്യണമെന്നുണ്ട്. ഇനി ധർമ്മശാല, ഇതായ ധർമ്മശാലക്കുള്ള മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം, കാട്ടുപൂച്ച. മുന്നേ ഇവിടെ ഫിഷിംഗ് ക്യാറ്റ് എന്ന് പറയുന്ന ഒരു ക്യാറ്റ് ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ. വളരെ അപൂർവമായ ഒരു ക്യാറ്റാണ് ഫിഷിംഗ് ക്യാറ്റ്. നിലവിലിപ്പോൾ കേരളത്തിൽ അതിൻ്റെ റിപ്പോർട്ടിംഗ് ഇല്ല. 2012 കാലഘട്ടത്തിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് സ്റ്റഡി ചെയ്തിനായിരുന്നു. ഇപ്പോഴും സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതിപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ആ ഫിഷിംഗ് ക്യാറ്റ് മരിച്ചു. മുള്ളം പന്നി. നമുക്ക് ഫിഷിംഗ് ക്യാറ്റിലേക്ക് വരാം. ഇപ്പം നിലവിൽ ബംഗാളിലെ സുന്ദർബൻസ്, നമ്മളെ മാംഗ്രോവ്സിലുള്ള സുന്ദർബൻസിൽ മാത്രമാണ് ഫിഷിംഗ് ക്യാറ്റ് ഉള്ളത്. ഉടുമ്പ് ഇന്നലെ വരെ ഞാൻ എൻ്റെ വീട്ടിൻ്റെ അടുത്ത് കണ്ടത്. നല്ല വലിയ സൈസ് സാധനം. എൻ്റെ ഒരു വീട് കുന്നിൻ്റെ ചെരുവിലാണ്. അപ്പം ഉടുമ്പും ഉള്ളം വന്നി വരിക. എന്താ ഈ വരികിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഇതിപ്പോൾ സാധാ വരികയാണ്. വരികന്നെ
മൂന്ന് ടൈപ്പ് ഉണ്ട്. പുള്ളി വരികുണ്ട്, പിന്നെ മലബാർ സിവറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഈ മലബാർ സിവറ്റി എന്ന് പറയുന്ന സാധനം ഇപ്പം വംശനാശം സംഭവിച്ചു എന്നാണ് കേരളത്തിൽ നിന്ന് പറയപ്പെടുന്നത്. പിന്നെ പുള്ളിവരികു റേർ സാധനമാണ്. പുള്ളിവരികിനെ ഇടയ്ക്ക് കാണാറുണ്ട്. നമ്മൾ കുന്നും പ്രദേശമായതുകൊണ്ട് ഇവയൊക്കെ കാണാറുണ്ട്. രാത്രി അത്യാവശ്യം ഇവയൊക്കെ നോക്കി നടക്കൽ തന്നെയാണ് പതിവ്. പ്രത്യേകിച്ച് ചെമ്മീൻ കട്ടിൽ ഞാൻ മുന്നേ വീഡിയോയിൽ സൂചിപ്പിച്ചില്ലേ, രാത്രി കുറുക്കൻ ഈ മുള്ളമ്പന്നി ഇവയൊക്കെ പരിധി അടക്കലാണ് നമ്മുടെ മെയിൻ ഹോബി എന്ന്. കെട്ടിൻ്റെ അപ്പുറത്ത് അതിലൊന്നുമില്ല അല്ലേ. ഇനി ധർമ്മശാലക്ക് മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ കേരളത്തിലെ തന്നെ കെ എ പിയുടെ മെയിൻ ആസ്ഥാനം ഈ ധർമ്മശാലയാണ്. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് ഈ ധർമ്മശാലയും ഈ പ്രശ്നക്കടവ് ഏരിയകളൊക്കെ. അനീഷ് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച അവൻ ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ ഇവനെ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമുക്കൊരു പുതിയ വീഡിയോ ഒന്ന് അപ്ലോഡ് ചെയ്യണം, അവൻ്റെ നോട്ടം കണ്ട അപ്ലോഡ് ചെയ്യണമെന്നുള്ളതുകൊണ്ടാണ് അനീനെ കൂട്ടിയിട്ട് ഇന്ന് വന്നത്. അനി ഞാൻ പറഞ്ഞത് ഈ കട്ടയൊക്കെ ഏകദേശം ഒരു 10 വർഷം കഴിഞ്ഞു ഇവിടെ വെച്ചിട്ട്. ഇവിടെ എന്തൊരു രാത്രിയാണ് പണിയെടുക്കാൻ പോലെ. രാത്രി പണിയെടുക്കുമ്പോൾ പുള്ളി തന്നെയാണ് കുരങ്ങനോടൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെയും അങ്ങനെ ഇപ്പോൾ വർക്ക് ചെയ്യലാണ് രാത്രി. അനി തുറന്നിട്ട് എത്രയാടാ? ഡിസംബർ 8. ആ ഡിസംബർ 8 തുറന്നത്, ഓപ്പണായത്. അപ്പോൾ അനി കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞല്ലോ അവൻ ഫാമിലിയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇത് ആ മൂങ്ങാല മൂങ്ങ തന്നെ കുറേ ടൈപ്പ് ഉണ്ട്. വെള്ളി മൂങ്ങ ഇത് സാധാ മൂങ്ങയാണ്. പരുന്തും കുറേ ടൈപ്പ് ഉണ്ട്. ഇപ്പോൾ ഒരു പരുന്തിന് നമ്മളിവിടെ കാണുന്നുള്ളൂ. ഞാനിപ്പം അനിയനോട് പറയുന്ന ഒരു കാര്യം, നമ്മളിപ്പം ദിവസം വീട്ടുമുറ്റത്തൊക്കെ മയിലുണ്ടാകാറുണ്ട്, പക്ഷെ അതിന് ഇത്ര ബ്ലൂ കളറില്ല. ഇതിനിപ്പോൾ നല്ല ബ്ലൂ കളറുണ്ട്. മുൻപൊക്കെ ധാരാളം ഉണ്ടായിരുന്നു മയിൽ, ഇപ്പം ഒന്നിനെ നമ്മൾ കാണുന്നുള്ളൂ. ഒരു പെരുമ്പാമ്പിങ്ങനെ ഈ സൈഡ് ഇവിടെ കിടക്കുന്നുണ്ട്. കെട്ടുപോകുമ്പോൾ മിക്ക ദിവസങ്ങളിലും ഞാൻ പുഴയിൽ നിന്ന് കാണുന്നതാണ്. ഇന്നത്തെ ഈ ഒരു ഇവിടുത്തെ ഒരു യാത്രയിൽ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മുന്നേ വന്നതിൻ്റെ അത്ര ആനിമൽസാലും പാമ്പുകൾ ഇപ്പം ഇവിടെ ഇല്ല. കൊറോണക്ക് മുന്നേ ഉണ്ടായ അത്ര ഇല്ല, വളരെ കുറവാണ് മൂർക്കൻ. ഇതിലൊന്നും ഇല്ലല്ലോടാ. ആ ഉണ്ടല്ലേ അണലി അല്ലേ. ഈ അണലിൻ്റെ ഒരു വീഡിയോ ഞാൻ 2 ദിവസം മുന്നേ FB ലൈവ് ഇട്ടിനൊന്ന്. നമ്മളെ കെട്ടിപ്പോകുന്ന വഴിക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇതിലുള്ള എല്ലാ മൃഗങ്ങളെ അറ്റ്ലീസ്റ്റ് ഒരാഴ്ചയിൽ മിക്ക ദിവസങ്ങളും മാറി മാറിയിട്ട് ഞാൻ കാണുന്നതാണ്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലം നമുക്ക് മറ്റുള്ള, അതായത് കണ്ണൂരിന് പുറത്തുള്ള മറ്റുള്ള സുഹൃത്തുക്കൾക്ക് ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നത്. പ്രത്യേകിച്ചിട്ടും ഞാൻ പറഞ്ഞതുപോലെ ഇത് ഈ സാധനം കാണില്ല കേട്ടോ. ഇത് നമ്മുടെ മുതല. ഈ നമ്മളെ നാട്ടിലില്ല. മുതല കുറയുണ്ടല്ലേ, മുതലേ ഉള്ളു കൂടുതലായിട്ട്.
ഇതില് ഞാൻ പറഞ്ഞ പോലെ എൻ്റെ അനിയൻ്റെയൊക്കെ നാട് എൻ്റെ നാട് കിഴറ എന്ന് പറഞ്ഞ എൻ്റെ ഗ്രാമത്തിനെ കുറിച്ചിട്ടുള്ള മൊത്തം വീഡിയോ ഞാൻ പുതിയ ഫോണ് എടുത്തതിന് ശേഷം വരുന്നതാണ്. മൂന്ന് ഭാഗ കുന്നും ഒരു ഭാഗം മനോഹരമായ ഒരു പുഴയും നിറഞ്ഞൊരു നാടാണ് എൻ്റെ നാട്. അപ്പോൾ തന്നെ ഒരുവിധം ആനിമൽസ് എല്ലാ ഒരുവിധം ആനിമൽസും നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ കെട്ടിലേക്ക് പോകുന്ന വഴിക്കായാലും വരമ്പുകളിൽ നിന്ന് കാണാറുണ്ട് ഒരുപാട്. ഇത് മുന്നേ രാജവമ്പാല അതിന് ഇപ്പം ഉണ്ടോ ഇല്ലേ ചെറുത്? അതെ, മുന്നേ ഒരു രാജവമ്പാലയ്ക്ക് വേണ്ടി വർഷങ്ങൾക്ക് മുന്നേ പണി കഴിപ്പിച്ചതാണ് ഇവിടെ. കേരളത്തിൽ തന്നെ രാജവമ്പാലയ്ക്ക് പ്രത്യേകം കൂടൊരുക്കുന്ന ഒരു ഫെസിലിറ്റി ഇവിടെ ചെയ്തിനായിരുന്നു. അത് വിജയിച്ചിനോ എന്ന് എനിക്കറിയത്തില്ല. മംഗലാപുരത്താണ് ആദ്യമായിട്ടത് വിജയിച്ചത്. കേരളത്തിൽ വിജയിച്ചിനോന്ന് ആ ഇതാക്കിയിരുന്നതല്ലേ, ആ മുട്ടിയിട്ടിട്ട് കൃത്രിമമായിട്ട് സാധാരണ പ്രകൃതിയോട് ഇണങ്ങിയിട്ടാണ് ഇത് വിരിയിപ്പിക്കുക. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ഇത് ചെയ്തിനായിരുന്നു. മുന്നേ നല്ല വലിയ സാധനം ഉണ്ടായിരുന്നു. ഇതിപ്പം ഇത് ഇതാടാ ശംഖുവരയാണല്ലോടാ. രാജവമ്പാല എടുത്തു? ഓ, രാജവമ്പാല ഇല്ല കേട്ടോ. ഞാനാ നീ ആദ്യം ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പ്രതിച്ച് ഇല്ല അല്ലേ. മുന്നേ നല്ല വലിയ രണ്ട് രാജവമ്പാല ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല. ഇരുതലേ, ഇതിനാണ് കോടിക്കണക്കിന് രൂപ വിലയുള്ള സാധനം ഇരുതല ഊരി എന്നൊക്കെ പറയുന്നത്. ഇതിനാണ് കയറ്റുമതി ചെയ്യുന്നത് എന്നല്ല, ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ട് പോകുന്ന സാധനം. മുന്നേ ഈ ഒരു ഭാഗം മൊത്തം കുഴിയായിട്ട് ഒരു കിണർ പോലെയായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇവിടുന്ന് നമുക്ക് ക്ലാസ്സൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പം ക്ലാസ്സൊന്നും ഇല്ല അല്ലേ. ഇപ്പം ക്ലാസ് കാര്യങ്ങളൊന്നും കൊടുക്കാറില്ല. മുന്നേ ഈ കുഴിയിൽ ഇറങ്ങിയിട്ട് ഓരോ പാമ്പുകളെ കുറിച്ചിട്ടും ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പം കൊടുക്കാറുണ്ടോ എന്ന് അറിയത്തില്ല, പക്ഷെ നമ്മൾ ഇപ്പോൾ വന്നപ്പോൾ ഇതുവരെ കണ്ടില്ല. എന്താ ഒരു രാജവമ്പാല ഇപ്പം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷെ എന്നെ കാണുന്നില്ല. നമ്മൾ നോക്കാം, തപ്പി നോക്കാം. രാജവമ്പാല ഇവിടെ കൂട്ടിലാന്നുള്ളത്. വയറം നിറഞ്ഞ് റെസ്റ്റ് എടുക്കുകയാണ്. എനിക്ക് ഒന്നെങ്കിൽ ഭക്ഷണം കഴിച്ചോ അല്ലെങ്കിൽ വേറെ എന്തോ ആണ്. മൂപ്പർ നല്ല റെസ്റ്റിലാണ്. കഴിഞ്ഞില്ല നീ ചേ. അപ്പൊ സുഹൃത്തുക്കളെ, സ്നേക്ക് പാർക്കിലെ കുറച്ച് കാഴ്ചകളാണ് ഞാനിപ്പോൾ ഏവർക്ക് ഷെയർ ചെയ്തത്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ, കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം ആനിമൽസായാലും പാമ്പുകളായാലും ഉള്ള ഒരു പാർക്കായിരുന്നു ഇത്. പക്ഷെ ഇപ്പം ഏകദേശം ഒരു 8 മാസങ്ങൾക്ക് ശേഷം ഇതിപ്പോൾ തുറന്നപ്പോൾ ഇല്ല, ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. 40 രൂപ ചാർജുമാണ്, കാര്യമായിട്ടൊന്നുമില്ല. അതെന്തുകൊണ്ടാണ് ഇല്ലാത്തതെന്ന് അറിയത്തില്ല. ചിലപ്പം മുന്നേ ഉണ്ടായിരുന്നു, ഇതിന് മുന്നേക്ക്, ഈ കൊറോണയ്ക്ക് മുന്നേക്ക് അന്നേരം ധാരാളം പാമ്പുകളായാലും മറ്റുള്ള കുരങ്ങുകളായാലും മറ്റുള്ള ആനിമൽസൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ വൈകാതെ, ഇപ്പം തുടങ്ങിയിട്ട് വൈകാതെ കൂടുതൽ വരുമായിരിക്കും. എന്തായാലും ഈ ഒരു സ്ഥലം ഒന്ന് ഏവർക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയുമായി ഞാൻ വന്നത്. ഇനിയിപ്പം വൈകാതെ തന്നെ ഫോണിനിപ്പോൾ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ജനുവരി ആദ്യ വാരം ഫോണ് വരും. അപ്പോൾ അതിന് ശേഷം അതിൻ്റെ ഇടയിൽ പറ്റുമെങ്കിൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെയും കൂട്ടിയിട്ട് എവിടെയെങ്കിലും യാത്ര പോയിട്ട് ഒന്ന് രണ്ട് വേറെയും യാത്രകളിപ്പം പ്ലാനിങ് ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു സുഹൃത്തുക്കളെ കൂട്ടിയിട്ട് ആ യാത്രകളൊക്കെ ഒന്ന് കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് വന്നതിന് ഫോണ് വാങ്ങിച്ചതിന് ശേഷം വീണ്ടും യാത്ര വീഡിയോകൾ വരുന്നതാണ്. അപ്പം എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്രയും കാലം ഇല്ല പോലെ ഇനി അങ്ങോട്ട് കൂടെ കട്ടക്കേനെ ഉണ്ടാവുക. എന്തായാലും വീഡിയോ ഒരിക്കലും സ്റ്റോപ്പ് ആവില്ല, അത് ഞാൻ ഗ്യാരണ്ടി പറയാം.
ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം ബൈ.